എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പുറത്തു വന്ന ആ മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 150 ലൈക്സാണ്. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ വാർത്ത റെയ്നെ സംബന്ധിക്കുന്നതാണ്. CSK റീടെലിസ് വന്നപ്പോൾ റെയ്നെ ചെന്നൈ ടീമിൽ നിലനിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ സീസൺ IPL കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ റെയ്നയ്ക്ക് സാധിച്ചിരുന്നില്ല. 1-2 മത്സരങ്ങളിൽ പ്ലേയിംഗ് 11 അവസരം ലഭിച്ചിരുന്നില്ല. അടുത്ത ലേലത്തിൽ റെയ്നയെ ആരും വിളിച്ചേക്കില്ലെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇൻസൈഡ് സ്പോർട്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സമീപകാലത്തെ റെയ്നയുടെ ഫോം തന്നെയാണ് ഇതിന് കാരണമായി പറയുന്നത്. മുൻപൊക്കെ CSK ടീമിലെ മിന്നും താരമായിരുന്നു റെയ്ന. ഇപ്പോൾ IPL നിറമങ്ങുകയാണ്. CSK റെയ്ന എടുത്തില്ലെങ്കിൽ മറ്റൊരു ടീമും താരത്തിന് വേണ്ടി രംഗത്ത് വരാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുമായി 3 ടെസ്റ്റാണ് സൗത്ത് ആഫ്രിക്ക കളിക്കുന്നത്. ഈ മാസം 26 ആദ്യ ടെസ്റ്റ്. ഇന്ത്യയുമായി കളിക്കാനുള്ള സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റ് സ്കോഡിനെ ഇപ്പോൾ ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21 സ്കോഡിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആൻഡിജ് നോർജയും റബാദിയും ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ടീമിൻ്റെ കന്നി പരമ്പരയ്ക്കാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ തയ്യാറെടുക്കുന്നത്. നെതർലാൻഡ്സിനെതിരായ ഏകദിന പരമ്പരയിൽ വിശ്രമത്തിലായിരുന്ന കഗിസ് റബാദ, കിൻഡൻ ഡിയകോക്ക്, ആൻഡിജ് നോർജെ എന്നിവരെ ഇപ്പോൾ ടീമിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ തെമ്പ ബൗമയുമാണ്. അടുത്ത വാർത്ത യുവരാജ് സിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ടീമിലെ ഇതിഹാസ താരമായിരുന്നു യുവി. പിന്നീട് അർബുദത്തെ തുടർന്ന് താരം ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നീടും വന്നിട്ടും ഇന്ത്യൻ ടീമിൽ വലിയ സ്ഥാനം താരത്തിന് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതാ യുവരാജ് സിംഗ് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരികയാണ്. യുവി തന്നെയാണ് തൻ്റെ ഒഫീഷ്യൽ ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ടെന്നാണ് യുവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം യുവി ഒഫീഷ്യലായിട്ട് ഈ ഫെബ്രുവരിയിൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും യുവി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് തൻ്റെ തിരിച്ചുവരവിന് ആക്കം കൂട്ടിയിരിക്കുകയാണ്. തൻ്റെ സെക്കൻഡ് ഇന്നിങ്സാണിതെന്നും സർപ്രൈസിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്നാണ് യുവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.